ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് മിനി ആലപ്പുഴ. പിന്നെ ഇവിടുത്തെ പേരും അകലാപ്പുഴ. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല്, ശരിക്കും പറഞ്ഞാല് ആലപ്പുഴനെ വെല്ലുന്നൊരു സംഭവം തന്നെയാണ് ഹൗസ് ബോട്ട്. പിന്നെ ഇതുപോലെ സ്റ്റേ അല്ലോട്ട്, ഇവിടെ ഷിക്കാർ റൈഡ് ഉണ്ട്, അതുപോലെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ടിംഗ് ചെറിയ ബോട്ട് ഉണ്ട്. അതെ, ചെറിയ ബോട്ടില് രണ്ടാക്ക് പോണുണ്ട്, നാലാക്ക് പോണുണ്ട്. പിന്നെ പറഞ്ഞാല് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അതെ, ശരിക്കും ഈ മലബാർ ഈ ഒരു ഏരിയയിലുള്ള കോഴിക്കോട്, അതുപോലെ കണ്ണൂര്, അതുപോലെ മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ കായല്, അതുപോലെ ഒരു ബോട്ടിംഗ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയോട് പോരി, ധൈര്യമായിട്ട് പോരി. അടിപൊളി വൈബാണ്, അടിപൊളി വൈബാണ്. ഒരുപാട് ഷിക്കാര റൈഡുകൾ ഉണ്ട്. ഷിക്കാര എന്ന് പറഞ്ഞാല് അതായത് ഹൗസ് ബോട്ടിന്റെ അതേ വലിപ്പത്തിലുള്ള, എന്നാൽ റൂമും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഉള്ള പെഡൽ ബോട്ടിലാട്ടോ, ഇതാ രണ്ടാള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം നമുക്ക് അരഞ്ഞിട്ടാണ്, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷേ എന്തായാലും നല്ലൊരു വൈബ് തന്നെ ഉണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം, അതായത് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ബോട്ടുകൾ ഇവിടെയുണ്ട്, അതിന് എത്രയൊക്കെയാണ് ചാർജ് ഇവർ ഈടാക്കുന്നത് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ പല ടീമുകളാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് ഷിക്കാർ റൈഡ്, ബോട്ടിംഗ് ഒക്കെ ഒരുപാട് ടീമുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള പ്രൈവറ്റ് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നത് ജാസ് വാട്ടർ സ്പോർട്സ് എന്ന ടീമാണ് കേട്ടോ. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇവരാണ് ഇവിടെ 6 വർഷം മുന്നേ ആദ്യമായിട്ടുള്ള പെഡൽ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതായത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായിട്ട് വളരുന്ന സ്ഥലമാണ് അകലാപ്പുഴ എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ഇത് ടൂറിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് 2016 ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് പെഡൽ ബോട്ട് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ഹൗസ് ബോട്ട് പോലുള്ള വലിയ ബോട്ടുകൾ എത്തി തുടങ്ങിയത്. അപ്പം കോവിഡിന് ശേഷമാണ് ടൂറിസം മേഖല ഒന്ന് ഉണർന്നത്. ആ സമയത്ത് തന്നെ ഉണർന്നൊരു സ്ഥലം കൂടിയാണ് അകലാപ്പുഴ. അപ്പം കോഴിക്കോട് ജില്ലയിൽ ഒരു ആലപ്പുഴയുടെ മിനിയേച്ചർ എന്ന് പറയാൻ പറ്റുന്നൊരു ഒരു സ്ഥലമാണ് അകലാപ്പുഴ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ അതേ ഒരു കാലാവസ്ഥ കിട്ടുന്നുണ്ട്, അതേ ബോട്ടിംഗ് കിട്ടുന്നുണ്ട്, അതേ രീതിയിലുള്ള മത്സ്യം പോലുള്ള വിഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അകലാപ്പുഴ. അപ്പോൾ ഇവിടെ 2 ബോട്ടുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കടൽ ബോട്ടാണുള്ളത്, പിന്നെ ഉള്ളത് ഷിക്കാര ബോട്ട്. പിന്നെ ഹൗസ് ബോട്ട് ഓണം കഴിഞ്ഞതോടുകൂടി വെള്ളത്തിലിറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പെഡൽ ബോട്ടാണെങ്കിൽ ഇപ്പോൾ 2 പേർക്ക് പോകുന്ന ബോട്ടുണ്ട്, 5 പേർക്ക് പോകുന്ന ബോട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈടാക്കുന്നത്. മണിക്കൂറിനല്ല, 20 മിനിറ്റാണ്. മാക്സിമം നമ്മൾ 1/2 മണിക്കൂർ വരെ കൊടുക്കും, അതാണ് ഇതിൻ്റെ രീതി. ഷിക്കാര ബോട്ട് എന്ന് പറഞ്ഞാൽ ബേസ് റേറ്റ് നമ്മളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം 1500 രൂപയാണ് അതിൻ്റെ ബേസ് റേറ്റ്. അത് ഏത് ഷിക്കാരിക്കും 1500 നിങ്ങൾ കൊടുക്കണം. അതിൽ 15 പേർക്ക് പോകാൻ പറ്റും. 15 കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് 100 രൂപ വെച്ച് ഈടാക്കും. അതാണ് നമ്മളൊരു റേറ്റിംഗ് പ്രോസസ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ തിക്കോടി എന്ന ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന ഒരു കായലാണ് കേട്ടോ. അതിന് ചുറ്റുഭാഗവും നമ്മളെ തെങ്ങും അതുപോലെ കണ്ടൽക്കാടൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു തുരുത്തുണ്ട്, അതായത് ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു സംഭവം. എഡിസൺ തുരുത്ത് എന്നാണ് ഈ ഒരു തുരുത്തിൻ്റെ പേര്. ഈ ഒരു തുരുത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് തീവണ്ടി എന്ന മലയാള സിനിമ ചിത്രീകരണം ഈ ഒരു തുരുത്തിൽ വെച്ചായിരുന്നു. അതായത് ടൊവിനോയെ കൊണ്ട് അവിടെ ഇടുന്നൊരു രംഗമൊക്കെ ഈ ഒരു തുരുത്തിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പെഡൽ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പറയാം. പെഡൽ ബോട്ടിൽ കയറാനായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിക്കണം, നിർബന്ധമാണ്. അത് ഇവരുടെ ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവരെന്നെ ഇട്ട് തരും. നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് തന്നെയാണ് കേട്ടോ. മുമ്പ് ഇവിടെ ജാക്കറ്റൊക്കെ ധരിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പെഡൽ ബോട്ടിലൊന്ന് കയറുക കേട്ടോ. പെഡൽ ബോട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇനി നേരെ പെഡൽ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ രണ്ടാക്കിരിക്കാൻ പറ്റിയ പെഡൽ ബോട്ടാണ് കേട്ടോ നമ്മളെടുത്ത്. ഏട്ടാ, നമുക്കുള്ള പെഡൽ ബോട്ട് കരയോടെ അടുപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കയറാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ആദ്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പെഡൽ ബോട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒന്നുമില്ല, സിമ്പിൾ സംഭവമാണ്. രണ്ടാൾക്കും പെഡൽ ഉണ്ടാവും, രണ്ടാളും ചവിട്ടാം. അതുപോലെ വലത്തോട്ട്
പോകണമെങ്കിൽ വലത്തോട്ട് തിരിക്കാനോ ഇടത്തോട്ട് പോകണോ ഇടത്തോട്ട് തിരിക്കാനുള്ള ചെറിയൊരു ലിവറുണ്ട്, നമ്മൾ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെഡൽ ബോട്ടിൽ കയറിയിട്ട് രണ്ടുപേരും ചവിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേർക്കും കേട്ടോ ചവിട്ടാനുള്ള പെഡൽ. ഇതാണ് ലിവർ. വലത്തോട്ട് പോകണേ വലത്തോട്ട് തിരിക്കുക, ഇടത്തോട്ട് പോകണേ ഇടത്തോട്ട് തിരിക്കുക. സിമ്പിള് പരിപാടിയാണ്. പിന്നെ ടെൻഷനൊന്നും വേണ്ട, ജാക്കറ്റ് ഉണ്ട്. അതുപോലെ പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പെഡൽ ബോട്ട് മറിയാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വരും, നമ്മളെ കരക്കരയോടെ അടുപ്പിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂവും അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസും തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മാത്രമെന്നല്ല, ഒരുപാട് പെഡൽ ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കായലിൽ 10, 20, 30 എന്നല്ല, ഒരുപാട് പരന്ന് കിടക്കുന്ന ഒരു കായലാണ് കേട്ടോ. ഈ അകലാപ്പുഴ എന്നുള്ള പേര് തന്നെ കിട്ടിയത് അകലമുള്ള പുഴ എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് അകലാപ്പുഴ എന്നുള്ളൊരു പേരിലേക്ക് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ ഹൗസ് ബോട്ടുകളൊക്കെ, ഹൗസ് ബോട്ട് എന്നല്ല ഇവർ ഷിക്കാര എന്നാണ് പറയുന്നത്, ഷിക്കാരകളൊക്കെ ഇവിടെ ആളുകളെയും കയറ്റി പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിക്കാരകളിൽ നല്ല മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഷിക്കാരയിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ട് തൽക്കാലം കരയിലേക്ക് അടുപ്പിക്കുകയാണ്. നമുക്ക് ഇനി ഒരു ഷിക്കാരയിൽ കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ബോട്ടാണിത്, ഷിക്കാര ബോട്ട് എന്നാണ് പറയുക. ഇത് 15 ആൾക്ക് കയറാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് കയറാം. അതിൻ്റെ ഉള്ളിലെ വ്യൂ ആണ് കേട്ടോ. നിരനിരയായിട്ട് കസാര ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല അടിയിൽ നല്ല റെഡ് കാർപ്പറ്റ്, അതുപോലെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. മേൽഭാഗമൊക്കെ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ അതേ ആ ഒരു തീമിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് വ്യൂ ആണിട്ടത്, രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ ഗ്രീൻ കാർപ്പറ്റാണ് ഇട്ടിട്ടത്. ഇവിടെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ. നമുക്ക് മ്യൂസിക് അധികം ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളാവും ഉൾപ്പെടുത്തിയിനി. ഇത് പിന്നെ ഷിക്കാരയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെയും ഫ്രണ്ടിലെ പോലെ പച്ച കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സോഫ ഇട്ടിട്ടുണ്ട് ഇരിക്കാനും, അതുപോലെ ചെറിയ തോതിൽ തന്നെ ചാരി കിടക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പിലാണ്. 1500 രൂപയ്ക്ക് 15 പേർക്ക് ഈ ഒരു ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സർവീസ് തന്നെയാണ്. ഒരു നഷ്ടവുമില്ല. അതുപോലെ നല്ല കുഷനൊക്കെ ഉള്ള സീറ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് ആദ്യം പറഞ്ഞാൽ ഇവർ ഇത് സെറ്റ് ചെയ്തു കേട്ടോ. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ ഷിക്കാര ബോട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി. അപ്പോൾ ഈ ഒരു അകലാപ്പുഴയുടെ ഈ ഒരു തുരുത്തിൻ്റെയും അതുപോലെ ഈ ഒരു അകലാപ്പുഴയുടെയും ഒക്കെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കായലിൽ നിന്നുള്ള ചെറുതോടുകൾ, അതുപോലെ ചെറിയ ചെറിയ തോണികളൊക്കെ ഉണ്ടിട്ട് ഇവിടെ, അതുപോലെ ചെറിയ ചെറിയ കടകൾ കേട്ടോ. കുറച്ച് മിഠായികൾ അതുപോലെ ഉപ്പിലിട്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള ചെറിയ കടകൾ, അതുപോലെ ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ ഒരു കായലിൻ്റെ വ്യൂ. ഈ കായലിൽ നിന്ന് പുറത്തോട്ട് ചെറിയ തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. അതും ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു നാടൻ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സെക്കൂൻ്റെ ചായക്കട അതാണ് കേട്ടോ അതിൻ്റെ പേര്. ഇവിടെയുള്ള വിഭവങ്ങൾ പറഞ്ഞാൽ നല്ല കപ്പ തൂമ്പിച്ചുണ്ട്, അതുപോലെ ഗ്രീൻ പീസ് ഉണ്ട്, അതുപോലെ മക്രൂണി, അതുപോലെ കാടമുട്ട, കോഴിമുട്ട, പരിപ്പുവട ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ടീമുകൾ ഈ പെഡൽ ബോട്ടിങ്ങും ഷിക്കാര റൈഡും ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ അകലാപ്പുഴ എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇവൻറ്റുകളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെ. ഇവിടെ ചെറിയ ബോട്ട് മുതൽ വലിയ ബോട്ടുകൾ വരെ ഉണ്ട് കേട്ടോ. 60 ആൾ 70 ആൾ കപ്പാസിറ്റി ഉള്ള വലിയ ബോട്ടുകളും ഉണ്ട് കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒറ്റക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഷിക്കാര റൈഡിന് പെർ ഹെഡ് 100 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജാസ് വാട്ടർ സ്പോർട്സുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.